അനധികൃത സ്വത്ത് സമ്പാദനം ഉൾപ്പെടെയുള്ള ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ചും സി പി എമ്മിനെയും സി പി ഐ എയും സംബന്ധിച്ചിടത്തോളം അത് അങ്ങനെ അവർ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ആരോപണങ്ങളല്ല. പ്രത്യേകിച്ചും ഈ പറയുന്ന ആരോപണങ്ങൾ, അനധികൃത സ്വത്ത് സമ്പാദനം ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ, പക്ഷെ അത് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ വരുന്നു എന്ന് പറയുമ്പോഴാണ് അതിൻ്റെ നിറം പോലും മാറുന്നത്. കാരണം പ്രതിപക്ഷമല്ല ഉന്നയിക്കുന്നത്, പാർട്ടിക്കുള്ളിൽ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന സാധാരണ പ്രവർത്തകരുണ്ട്, ഈ പ്രവർത്തകരുടെ ഒക്കെ തന്നെ ഈ മൊറാലിറ്റിയെ വല്ലാതെ തന്നെ നശിപ്പിക്കാൻ ഈ പറയുന്ന ഈ ആരോപണവും ഇപ്പോൾ നടക്കുന്ന ഈ ചക്രത്തിൽ പോലും ഇടയാക്കുന്നില്ലേ ശ്രീനം ബിയേഴ്സ്? അല്ല, നേരത്തെ ഹസ്കർ പറഞ്ഞു ഇത് പ്ലാന്റഡ് ന്യൂസ് ആണ്. അത് വളരെ ശരിയാണ്. പക്ഷേ ആരാണ് അത് പ്ലാൻ ചെയ്തത് എന്നുള്ളതാണ് പ്രശ്നം. ആ പ്ലാൻ ചെയ്തത് പാർട്ടിക്കകത്തു നിന്നാണ്. പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയിൽ പി ജയരാജൻ പറഞ്ഞ അഭിപ്രായം പാർട്ടി പത്രങ്ങൾക്ക് ചോർത്തി കൊടുത്തു. അപ്പോൾ പാർട്ടിയിൽ നിന്ന് പത്രങ്ങൾക്കത് ചോർത്തി കൊടുത്തു എന്നുള്ളത് കൊണ്ടാണ് ആ ന്യൂസ് ഒരു പ്ലാന്റഡ് ന്യൂസ് ആകുന്നു. അല്ലാണ്ട് മാധ്യമങ്ങൾ വളർത്തിക്കൊണ്ടുവന്ന ഒരു വാർത്തയല്ല അത്. അതാണ് ഹസ്കർ തിരിച്ചറിയേണ്ടത്. അപ്പം എന്തുകൊണ്ട് പാർട്ടിയിൽ നിന്ന് അത്തരത്തിലുള്ളൊരു വാർത്ത പുറത്തു വന്നു? അവിടെയാണ് ഇപ്പോൾ അവർണ പറഞ്ഞ പാർട്ടി സഹാക്കൾക്കൊക്കെ തന്നെ നിരാശയുണ്ടാക്കുന്നതോ അല്ലെങ്കിൽ അവരുടെ മനം പഠിപ്പിക്കുന്നതോ അവരെ പ്രവർത്തനം നിർത്തിപ്പോകാനായിട്ട് പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളായിട്ട് മാറുന്നത്. കാരണം അനധികൃത സ്വത്ത് സമ്പാദനം, കമ്മീഷൻ പറ്റല്, അതേപോലെ തന്നെ അതുപോലെ ഒരുപാട് ഞാൻ ഒരു കാര്യങ്ങളിലേക്കും കടക്കുന്നില്ല. അങ്ങനെ പാർട്ടി നയത്തിന് വിരുദ്ധമായി പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടുന്നതായിട്ടുള്ള നേതൃത്വമുണ്ട് എന്ന് പാർട്ടിക്കകത്ത് നിന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് പാർട്ടി സഹായക്കൊക്കെ വിശ്വസിക്കണ്ടേ? അങ്ങനെ വിശ്വസിക്കുന്ന സമയത്താണ് പാർട്ടിയുടെ ഈ ശോഭിക്കുന്ന മുഖം എന്ന് പറയുന്നത് വല്ലാതെ കരുവാളിച്ചു പോകുന്നത്. അത് തീർച്ചയായിട്ടും പാർട്ടിയെ വല്ലാത്ത തരത്തിൽ ബാധിക്കും. എനിക്ക് അത് അത്ഭുതം തോന്നുന്നൊരു കാര്യമാണ്, പാർട്ടിക്കകത്ത് നടക്കുന്ന ഈ വാർത്തകൾ പാർട്ടിയുടെ നേതാക്കൾ തന്നെ ചോർത്തി കൊടുത്ത് അത് ചാനലുകളിലും അതേപോലെ തന്നെ പത്രങ്ങളിലൊക്കെ വലിയ വാർത്തകൾ ഉണ്ടാക്കുക. ഈ വാർത്ത വന്നതിന് ശേഷം പിറ്റേ ദിവസത്തെ മലയാള മനോരമ പത്രത്തിലും മാതൃഭൂമി പത്രത്തിലുമൊക്കെ രണ്ട് ജയരായന്മാരുടെ പടം വെച്ചിട്ട് ജയരായ യുദ്ധം എന്ന് പറഞ്ഞ് ഒന്നാം പേജിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായിട്ടാണ് അവർ കൊടുത്ത്. ആ വാർത്തയായിട്ട് അവർ കൊടുക്കാൻ കാരണം അത്ര വിശ്വസനീയമായ പാർട്ടി കേന്ദ്രത്തിൽ നിന്ന് ആ വാർത്ത പുറത്തു കൊടുത്തു എന്നുള്ളതിൻ്റെ പേരിലാണ്, അല്ലെങ്കിൽ അങ്ങനെ അവർ കൊടുക്കില്ല എന്നുള്ളതാണ്. അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകളാണ് ഇപ്പോൾ സി പി എമ്മിൻ്റെ അകത്തിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് അല്ല, അത് വേറൊരു കാര്യം കൂടി ഉണ്ട്. ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ 8 വർഷത്തോളം സംസ്ഥാന സെക്രട്ടറിയായി നിൽക്കുന്ന സമയത്ത് സംസ്ഥാന സമിതിയിലും സംസ്ഥാന സെക്രട്ടറിയേറ്റിലും നിരവധിയായ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുകയും അതൊക്കെ തന്നെയും അവിടെ തന്നെ ചർച്ച ചെയ്ത് ഒന്നോ രണ്ടോ കാര്യങ്ങൾ മാത്രമാണ് പുറത്ത് വന്നത്. പക്ഷെ അതും ഇതുപോലെ കത്തിപ്പടരുന്ന ഒരു നിലയിലേക്കോ അല്ലെങ്കിൽ വലിയ രീതിയിൽ പാർട്ടിയിലെ അസ്വാരസ്യങ്ങൾ പുറത്തു വരുന്ന നിലയിലേക്കോ ഒന്നും ഉണ്ടായിട്ടില്ല. ഇതിൻ്റെ മറ്റൊരു തിയറിയും അവിടെയാണ്. കാരണം ഇപ്പോൾ ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ മാറി, പുതിയ സംസ്ഥാന സെക്രട്ടറിയായി ശ്രീ എം വി ഗോവിന്ദൻ വന്നു. അതിനുശേഷം എം വി ഗോവിന്ദൻ വന്ന ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ ആദ്യത്തെ പൊട്ടിത്തെറി ഉണ്ടാവുകയാണ് എന്നുള്ളതും കൂടി ഇതിൻ്റെ കൂടെ വായിക്കണ്ടേ ശ്രീ എം ബിയേഴ്സ്? അല്ല, പൊട്ടിത്തെറി ഉണ്ടാവുന്നതൊക്കെ നല്ലതല്ല ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം. കാരണം ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊന്നും പാർട്ടി അനുവദിക്കുന്ന പ്രവർത്തനങ്ങളല്ലല്ലോ, അല്ലെങ്കിൽ പാർട്ടിക്ക് ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് എന്ന് പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല ഇത്. പാർട്ടി ഷോൾഡർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. പാർട്ടിക്ക് എതിർക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ഒരിക്കലും നടക്കാൻ പാടില്ല എന്നേ പാർട്ടിക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെയുള്ള പ്രവർത്തനങ്ങളെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയെ ബോധ്യപ്പെടുത്തിയാൽ ഒരുപാട് പരാതികൾ, ഈ പരാതികൾ മാത്രമല്ല, എ കെ സെൻ്ററിലെ എല്ലാ ജില്ലകളിൽ നിന്നും ഇതുപോലെയുള്ള ഒരുപാട് പരാതികൾ ചെല്ലാറുണ്ട്. ആ പരാതികളൊന്നും കൃത്യമായിട്ടുള്ള രീതിയിൽ പരിശോധിക്കുകയോ നടപടിയെടുക്കുകയോ ചെയ്യാറില്ല എന്നുള്ളതാണ് പ്രശ്നം. അതുകൊണ്ടാണ് പലർക്കും വീണ്ടും വീണ്ടും അത്തരത്തിലുള്ള അഴിമതി നടത്താനായിട്ടുള്ള സൗകര്യങ്ങൾ ഉണ്ടാകും. ആ സൗകര്യങ്ങൾ ഇല്ലാതാക്കണമെങ്കിൽ പരാതികൾ കൃത്യമായിട്ട് പരിശോധിക്കുക, പരാതിയിൽ പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾക്ക് കഴമ്പുണ്ടെങ്കിൽ അതിനെ നടപടിയെടുക്കും. ആ നടപടിയെടുക്കാനാണ് നട്ടല് എന്ന് പറയുന്നത് പാർട്ടി സെക്രട്ടറി. പക്ഷേ ഈ നടപടി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇ പി ജയരാജനെതിരെ ഉയർന്നിരിക്കുന്ന ആക്ഷേപമാണ്. പക്ഷേ ഇ പി ജയരാജൻ എൽ ഡി എഫിന്റെ കൺവീനറായി തന്നെ തുടരുന്ന ആളാണ്. പ്രായം വെച്ചിട്ടാണെങ്കിൽ പോലും ഇനി അദ്ദേഹത്തിന് ഇനിയും 2 വർഷത്തോളം അതിൽ തുടരാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇ പി ജയരാജനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള നടപടി എടുക്കുന്നത് അത് എത്രത്തോളം ഗുണപരമാകും? പ്രത്യേകിച്ചും പി ജയരാജൻ പറയുന്നതിനെ ഒക്കെ തന്നെയും ഞാൻ ഇ പി ജയരാജനെതിരെ നടപടിയെടുക്കണമെന്നല്ല പറയുന്നത്. പാർട്ടി സംവിധാനം എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത്? അത് പ്രവർത്തിക്കുന്ന സമയത്ത് പരാതികൾ പല സ്ഥലങ്ങളിൽ നിന്ന് വന്നാൽ ആ പരാതികളെല്ലാം പരിശോധിച്ച് അതിൽ വ്യക്തമായിട്ടുള്ള
നടപടിയെടുത്താൽ മാത്രമാണ് പാർട്ടിക്ക് കൃത്യമായിട്ട് കാര്യങ്ങളുമായി മുന്നോട്ട് പോകാൻ പറ്റുക. ഇപ്പോൾ നമുക്ക് ഈ കോടിയേരി ബാലകൃഷ്ണൻ സെക്രട്ടറി ആയിരുന്ന കാലഘട്ടത്തിൽ എന്താണ് സംഭവം? പാർട്ടിയുടെ ശബ്ദം നമ്മൾ കേട്ടിരുന്നില്ല. നമ്മൾ കേട്ടിരുന്ന ശബ്ദം മുഴുവൻ സർക്കാരിൻ്റെ ശബ്ദമാണ്. അത് പിണറായി വിജയനിലൂടെ കേട്ടുവരുന്ന ശബ്ദം മാത്രമായി. അങ്ങനെ സർക്കാരിൻ്റെ ശബ്ദം മാത്രം കേൾക്കുന്ന ഒരു സംവിധാനം എന്ന് പറയുന്നത് പാർട്ടിയെ വല്ലാത്ത തരത്തിലേക്ക് താഴെ കൊണ്ടുവരുന്നു. പാർട്ടിയില്ല, എന്താ ഉള്ളത്? സർക്കാർ. ആരാ സർക്കാരിൻ്റെ ശബ്ദം? പിണറായി വിജയൻ. പിണറായി വിജയൻ പറഞ്ഞ ആരാണ്? പാർട്ടിയുടെ നേതാവ്. അത്തരത്തിൽ കാര്യങ്ങൾ പോകുന്നത് ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഗുണകരമായ കാര്യമല്ല. സി പി എമ്മിന് മാത്രമല്ല, അത് ബി ജെ പി ആയാലും കോൺഗ്രസ് ആയാലും മുസ്ലിം ലീഗ് ആയാലും ഒക്കെ ഒരു നേതാവ് മാത്രമുള്ളൂ, ആ ഒരു നേതാവ് മാത്രം ശബ്ദിച്ചാൽ മതി എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയാൽ അത് പാർട്ടിക്കകത്ത് നിലനിൽക്കേണ്ടതായിട്ടുള്ള ജനാധിപത്യ സംവിധാനങ്ങളുടെ ഒരു മരണ വാർത്തയാണ്, ചരമ വാർത്തയാണ് എഴുതി വെക്കുന്നത് എന്നുള്ള കാര്യമാണ് എല്ലാവരും മനസ്സിലാക്കേണ്ടത്. അത് പാടില്ല. ഒരു പാർട്ടിയുടെ പ്രവർത്തനം എന്ന് പറയുന്നത് കൂട്ടായ പ്രവർത്തനമാണ്. ആ കൂട്ടായ പ്രവർത്തനത്തിൽ പല മേഖലകളിൽ നിന്ന് വരുന്നതായിട്ടുള്ള അഭിപ്രായങ്ങളെ സ്വയം സ്വീകരിച്ച് സ്വീകരിക്കപ്പെടേണ്ടതായിട്ടുള്ള അഭിപ്രായങ്ങൾ മുൻനിർത്തി പാർട്ടി പ്രവർത്തിക്കാൻ അല്ലാത്ത അഭിപ്രായങ്ങൾ തള്ളിക്കളയണം. പറഞ്ഞാൽ ഇതിൽ എങ്ങനെ നടപടിയെടുക്കുമെന്ന് പറയുന്നത്, ഇ പി ജയരാജനെതിരായി നടപടിയെടുക്കാൻ പറ്റില്ലെന്നേ. ഇ പി ജയരാജനെതിരെ നടപടിയെടുത്താൽ ഇവിടെ പിണറായി വിജയൻ്റെ മകൾക്കെതിരെ നടപടിയെടുക്കേണ്ടി വരും, പിണറായിക്കെതിരെ നടപടിയെടുക്കേണ്ടി വരും, കോടിയേരിയുടെ മക്കൾക്കെതിരെ നടപടിയെടുക്കേണ്ടി വരും, കോടിയേരി ഇപ്പോൾ മരണപ്പെട്ടു പോയി അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കേണ്ടി വരും. എന്തിനേറെ പറയണം, ഇപ്പോൾ ഇവിടുത്തെ സി പി എമ്മിൻ്റെ സമ്മതരായ മുഴുവൻ നേതാക്കന്മാരുടെ എതിരെ നടപടിയെടുക്കേണ്ടി വരും. അതുകൊണ്ട് ഈ വിഷയത്തിൽ പി ജയരാജൻ ഒറ്റപ്പെട്ടു പോകും. അദ്ദേഹം ഈ കൊല്ലും കൊള്ളിവെപ്പും കൊലയൊക്കെ ആയിട്ട് അദ്ദേഹം ഈ പാർട്ടിയിൽ മാഫിയ നേതാക്കന്മാരുടെ മുമ്പിൽ അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഇത് കണ്ണൂർ സി പി എമ്മിൻ്റെ അകത്ത് നടക്കുന്ന ഇവരുടെ വലിയ ഗ്രൂപ്പിസത്തിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഒരു നേതാക്കന്മാർ തമ്മിലുള്ള വൈര്യമാണ് പുറത്തു വന്നിട്ടുള്ളത്. അതാണ് താങ്കളുടെ നിലപാട്. വളരെ നന്ദി ശ്രീ ജിൻഷാദ്, ജിനാ ശ്രീ, എൻ എം പിയേഴ്സൺ, ശ്രീ ഹസ്കർ അലി ചർച്ചയിൽ പങ്കെടുത്തതിന്.